യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബൂമറാങ് പോലെ തിരിച്ചടിച്ചു എന്ന് വിചാരിച്ചാ മതി. എന്നാലും ആ യതിയങ്ങൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അച്ഛനെ ഇൻസൾട്ട് ചെയ്തത് അമ്മ കണ്ടില്ലേ? അത് വേറൊന്നും കൊണ്ടല്ല. ഈയൊരു വിഷയത്തിൽ നമ്മളങ്ങ് ഒഴിഞ്ഞു പോയാ പിന്നെ അയാൾക്ക് കമ്പനിയിൽ എന്ത് തോന്നിയാസവും കാണിക്കാമല്ലോ. ആര് ചോദിക്കാൻ, ആര് പറയാൻ. ഏതായാലും ഞാൻ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് അയാൾക്ക്. പവിയേട്ട, ആര് വിശ്വസിച്ചാലും സുമംഗല ചേച്ചി വിശ്വസിക്കില്ലിത്. അപ്പച്ചി അത് അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണെന്ന എനിക്ക് തോന്നുന്നത്. എല്ലാം ഒരുവിധം ധാരണയായി വന്നതായിരുന്നു. അതിനിടയിലാണ് ആ താക്കോലും ദർശനയും കൂടി കളിച്ച് നശിപ്പിച്ചത്. അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതേ നിങ്ങളുടെ ചേച്ചിയാണോന്നായി എനിക്ക് സംശയം. നിങ്ങളെക്കാൾ നല്ല അഭിനേത്രിയാ നിങ്ങളുടെ ചേച്ചി. പിടിച്ചകത്താക്കിയിട്ട് അവസാനം ജാമ്യത്തിലിറക്കി നല്ല പിള്ള ചമയ്യ. ഇതിനെല്ലാം കാരണം ദർശനയും താക്കോലൊന്നും അല്ല, നീയും നിന്റെ മോളുവാ. അച്ഛൻ എന്ത് വട്ടു പിടിച്ചോ? ഇതിനെല്ലാം കാരണം ഞാനും അമ്മയാണെന്നോ? അതെ, ഈ കേസിൽ എനിക്ക് നേരത്തെ ജാമ്യം കിട്ടുമായിരുന്നു. നിങ്ങൾ അമ്മയ്ക്കും മോൾക്കും പോരെ കത്തുമ്പോ പട്ടി കൂരി മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം കൊണ്ടാ ഞാൻ അകത്ത് കിടന്ന് നരകിച്ചത്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഞാൻ വെച്ചിരുന്ന സ്വർണ ബിസ്ക്കറ്റുകളിൽ നിന്ന് കുറച്ച് അമ്മയും മോളും കൂടി മോഷ്ടിച്ചെങ്ങും മാറ്റിവെച്ചു. എന്താ, ശരിയല്ലേ? ഞാൻ പറഞ്ഞ കണക്കും ഇവിടുന്ന് കണ്ടെടുത്ത സ്വർണ ബിസ്ക്കറ്റുകളുടെ എണ്ണവും രണ്ടും രണ്ട്. പോലീസിന്റെ കണക്കിൽ പൊരുത്തക്കേടുകൾ. പിന്നെ എനിക്ക് ജാമ്യം തരുമോ അവര്? ഹോ, ഇപ്പൊ അതാണോ കാര്യം? ഞാനും അമ്മയും കൂടി അത്രയും സ്വർണമെങ്കിലും അടിച്ചു മാറ്റി വെച്ചത് കൊണ്ട് അച്ഛന് ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങൾക്ക് പണം ഉണ്ടായിരുന്നു. അല്ലെങ്കിലേ തോർത്തും വിരിച്ച് തെണ്ടേണ്ടി വന്നേനെ. അച്ഛന്റെ അക്കൗണ്ടുകളൊക്കെ ഇപ്പോഴും ഫേസ് ചെയ്ത് വെച്ചിരിക്ക. പവിയേട്ടന് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? ഏതെല്ലാം വഴികളുണ്ട്, ആ വഴിയിലൂടെ എല്ലാം ജാമ്യത്തിലിറക്കാൻ നോക്കി. എത്ര കാശ് ചെലവാക്കി, എത്ര ക്ഷേത്രങ്ങളിൽ ഞാൻ നേർച്ച നടത്തി. എന്നിട്ടും എന്നെ കുറ്റപ്പെടുത്താ പവിയേട്ടൻ. അച്ഛാ, അമ്മയൊന്നും പറയരുത്. അച്ഛനെ ജാമ്യത്തിലിറക്കാൻ പറ്റാത്ത സങ്കടത്തിൽ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതാ. ഞാനിപ്പോ ചെന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. എനിക്ക് അമ്മയോട് ചോദിക്കണം.
അമ്മേട്ടൻ ഞാനൊന്ന് പറയട്ടെ. വേണ്ട. എന്താ മോനെ? അമ്മ എന്തിനാ പാവി ഞങ്ങളുടെ ജാമ്യത്തിൽ ഇറക്കിയത്? രൂപേഷേട്ടാ ഇറക്കണോന്ന് തോന്നി ചെയ്തു. എന്തിന് എന്തിന് എന്തിന്? രൂപേഷേട്ടാ പാവി സാറ് അമ്മയുടെ സഹോദരനാ, അദ്ദേഹത്തെ അമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? രൂപേഷേട്ടൻ എന്താ അത് മനസ്സിലാക്കാത്തത്? എന്നിട്ടാണോ എന്റെ അമ്മയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനായിട്ട് സ്വർണ്ണ ഇവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത്? രൂപേഷേട്ടാ, രൂപേഷേട്ടന്റെ പവ്യങ്ങള് അമ്മയ്ക്ക് സ്വന്തം മകനെ പോലെയാ. അപ്പൊ പിന്നെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? വേണ്ട, ജയിലിൽ കിടന്നു പോലീസിന്റെ ഇടി കൊള്ളണം. അയ്യോ അങ്ങനൊന്നും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് സഹോദരൻ മാത്രമല്ല പവി സാറ്, മകനും കൂടിയാ. ദേ നോക്ക്, രൂപേഷേട്ടൻ അമ്മയുടെ മോനല്ലേ. രൂപേഷേട്ടൻ ജയിലിൽ കിടന്ന അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? കിടന്നാൽ ഉറക്കം വരുമോ? ദർശനെ, അയാൾ എന്റെ ഈ അമ്മയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനല്ലേ സ്വർണ്ണോട് ഒളിപ്പിച്ചു വെച്ചത്? എന്റെ ഈ അമ്മ ജയിലിൽ പോയാ എനിക്ക് സഹിക്കോ? അതെന്താ ആരും ചിന്തിക്കാത്ത? എന്റെ അമ്മ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. മോനെ വേണ്ട, അമ്മ ഒന്നും പറയണ്ട. ഇവിടെ അല്ലെങ്കിലും എന്റെ വാക്കിന് വിലയില്ലല്ലോ. രൂപേഷേട്ടൻ ദേഷ്യപ്പെട്ടതിൽ അമ്മ പൊറുക്കണം. മോളെ എന്റെ ജീവനാ ആ പോയത്. അവനോട് പിണങ്ങാൻ ഈ അമ്മയ്ക്ക് പറ്റുമോ? പരുന്തിനും കഴുകനും ഒന്നും കൊടുക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന എന്റെ പുണ്യമ്മ, എന്റെ മോൻ, എന്റെ മോന് സ്നേഹിക്കാനേ അറിയൂ. നീ എനിക്ക് മരുമകളല്ല, മകള. എന്റെ മോന്റെ കുറവുകൾ മനസ്സിലാക്കി എന്നെ പോലെ അവനെ സ്നേഹിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂന്ന് ഈ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് എന്റെ മോനെ, അമ്മേ എന്താ അമ്മ ഇത്? എന്റെ ഈ നെറ്റിയിലെ പുണ്യത്തിന്റെ പേരാ അമ്മയുടെ മോൻ. എനിക്ക് ഒരു ഭർത്താവിനെ മാത്രമല്ല, മരിച്ചു പോയ എന്റെ അമ്മയും കൂടിയ ദൈവം എനിക്ക് തന്നത്. ഓളെ